ഹലോ എജ്യു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലും അതേപോലെ കേരള ബാങ്കിലും ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പോസ്റ്റ് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. കേരള ബാങ്കിൽ റിസോഴ്സ് പേഴ്സണൽ പോസ്റ്റിലേക്കാണ് അവസരമെന്ന് പറയുന്നത്. കരാർ നിയമനമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് April 3. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. റിസോഴ്സ് പേഴ്സൺ 1 ആദ്യത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യോഗ്യത ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ മാനേജ്മെൻറ്റ്, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദവും 5 പ്രവൃത്തി പരിചയവുമാണ്. ദ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് പേഴ്സൺ 2 ആണ്. യോഗ്യത എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലോ ബന്ധപ്പെട്ട വിഷയത്തിലോ ഉള്ള ബിരുദമാണ്. ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണന ഉണ്ട്. അവർക്കും ഈ ഒരു പോസ്റ്റിലേക്കും 5 പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതേപോലെ അപേക്ഷകൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 50 താഴെയുള്ളവരാണ്. 50 താഴെയാണെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജർ HR കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, പാളയം, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ www.keralabank.com എന്നുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ NCDC എന്താണ് വേക്കൻസീസ് ഉള്ളത്. അപ്പോഴവർ കുറേ പോസ്റ്റിലേക്ക്, ഒരുപാട് പോസ്റ്റിലേക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഡയറക്ടർ, അതിൻ്റെ ഫീൽഡ് സ്പെഷ്യലൈസേഷൻ ജനറൽ, അതേപോലെ ഏജ് ലിമിറ്റ്, അതേപോലെ ഡൈ ഡയറക്ടർ, അതിൻ്റെ ഫീൽഡ് ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് MIS ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE BTech ആണ്. അതുപോലെ അടുത്തൊരു പോസ്റ്റാണ് ഡൈ ഡയറക്ടർ ലെവൽ 11 ഇൻ പേ മാട്രിക്സ് ആസ് പെർ 7th CPC ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അതേപോലെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നോക്കുക. അതേപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ജനറൽ കാറ്റഗറിക്കാണ്. അതിൽ 5 ആണ്. പ്രായപരിധി എന്ന് പറയുന്നത് 30. അതേപോലെ ഓരോന്നിനും വേക്കൻസി എന്താ ജനറൽ കാറ്റഗറിക്കത്തെയാണെങ്കിൽ EWS എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ലീഗൽ MIS ഉണ്ട്. അതേപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ഹോറിക്കൾച്ചർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ ലൈഫ് സ്റ്റോക്ക്. അതേപോലെ തന്നെ പ്രോഗ്രാം ഓഫീസർ ഉണ്ട്, അസിസ്റ്റൻറ്റ് സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം അത് ഓരോന്നിനും, അതായത് എത്ര വേക്കൻസികളാണുള്ളത്, ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്താണ്, എത്രമാത്രമാണ് ശമ്പള സ്കെയിൽ എന്നൊക്കെ, എത്രയാണ് ഏജ് പരിധി എന്നൊക്കെ വിശദമായ നോട്ടിഫിക്കേഷൻ www.ncdc.in വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കേരള ബാങ്കിൻ്റെയും NCDC വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വിശദമായിട്ട് നിങ്ങൾ അപേക്ഷ അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ പഠിച്ചതിന് ശേഷം മാത്രം അപേക്ഷ അയക്കുക.